ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരിട വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്സെറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ്. പക്ഷേ ഇപ്പം ആരും ഇത് യൂസ് ചെയ്യണില്ല. ഒരു മിനിറ്റ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഇപ്പോൾ ഒരുപാട് എയർബഡ്സ് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ എയർപോഡ്സ് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും വയർലെസ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലും ഒരുപാട് പേര് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ ഒരു എയർപോഡ് അല്ലെങ്കിൽ ഒരു TWS വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടാവും. എങ്കിൽ ഫ്രണ്ട്സ്, നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, ഒരു കിടുക്കാച്ചി ഐറ്റം നമ്മുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മുടെ ഫാസ്ട്രാക്ക് കമ്പനിയുടെ നിങ്ങളിവിടെ കാണുന്ന പുതിയ Fpod Fz100 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു TWS ആണ് ഇപ്പൊ പുതിയതായിട്ട് ഓൺലൈനിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ എന്റെ കിളി പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിൽ ഇത്ര രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിന്റെ ഒരു TWS ശരിക്കും കിട്ടുമെന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. പക്ഷേ എനിക്ക് കിട്ടി ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി ഒന്നല്ല, രണ്ടെണ്ണം ഗൈസ്, രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് Fpod നമുക്ക് വന്നിട്ടുണ്ട് ഫാസ്ട്രാക്കിന്റെ. അപ്പോൾ ഏതായാലും ഗൈസ്, ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് നൈസായിട്ട് അൺബോക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. സത്യത്തിൽ ഇവർ പറയുന്ന സ്പെക്കൊക്കെ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന് നമുക്ക് ഈ ഒരു ബ്രാൻഡിന്റെ Fpod വെർത്ത് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ സമയം കളയാനുള്ള ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മിക്സ് യുവർ വെറൈറ്റി ചാനൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ Fpod ബോക്സ്. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഗൈസ് നമ്മുടെ Fpod ആണ് ഫസ്റ്റ് തന്നെ ഇരിക്കേണ്ടത്. നൈസായിട്ട് അതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് പറിച്ച് കളയാം ഗൈസ്. അങ്ങ് പില്ല് ചെയ്ത് കളയാം, പക്ഷേ പീൽ ചെയ്ത് കളയാം. ഓക്കെ, കിട്ടണമില്ല, തേങ്ങ കിട്ടുവാനില്ല ഗൈസ്. ഇത് ഷേ വന്നില്ല. ഹൈ ആ ഗൈസ്, ഇത് സൈഡേക്ക് വലിച്ചാതെയിരുന്നു, ചമ്മിപ്പോയി ഞാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ Fpod ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ നമ്മുടെ Fpod ആണ് ഗൈസ് ഇരിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല ലുക്കുണ്ട് ഗൈസ്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് സാധനം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം വേറൊരു ബോക്സ് കൂടി ഇട്ടുണ്ട്, നൈസായിട്ട് അതും ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കവറാണല്ലോ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് സംഭവം ഞാൻ നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, ഇത് ബഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട്, എക്സ്ട്രാ ബഡ്സ്. അതെ ഗൈസ്, എക്സ്ട്രാ 4 ബഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പിന്നെ ചാർജിങ് കേബിളാണ്, C-ടൈപ്പ് ആണ് ചാർജിങ്. അപ്പോൾ ചാർജിങ് കേബിളും ഫാസ്ട്രാക്ക് ഈ ഒരു Fpod കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ, എന്താണ് Fpod എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ. ഇനി ഗൈസ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഞാൻ ഇത്ര ദിവസം യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കിയാലോ. അതിനിത് പെട്ടിയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കിയാലോ. സോ ഗൈസ്, നമുക്ക് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ ഒരു Fpod എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ്, 2 മൈക്കാണ് വൻ്റെ, ഒന്ന് മുകളിലും പിന്നെ ഒന്ന് താഴെ. അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കോളിംഗ് സൗണ്ട് ഒക്കെ കിട്ടുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ ENC ആണ്, എൻവയോൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ. അതായത് ഈ ഒരു Fpod വെച്ചിട്ട് നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫാൻ ഓൺ ആക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇരുന്ന് വല്ല സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഈ ഒരു Fpod ക്യാൻസൽ ചെയ്ത് തരും. അതുപോലെ തന്നെ ഗൈസ്, ഈ ഒരു Fpod ൽ ഫാസ്ട്രാക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ബാസ്. അത്യാവശ്യം നല്ല ബാസ് വേണമെന്നുള്ള രീതിയിലാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 mm ബാസ് ഡ്രൈവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇടി, നല്ലൊരു ബാസ് ആയിരിക്കും നമുക്ക് ഈ ഒരു Fpod ൽ കിട്ടാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഗൈസ് പലപ്പോഴും ഒരു എയർബഡ് അല്ലെങ്കിൽ ഒരു TWS എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ PUBG, ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ നമ്മൾ വെടിവെച്ച് സ്ക്രീനിൽ വെടി പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചെവിയിൽ അവർ വോയിസ് വരാം. അതായത് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടായിരിക്കും അവർ വോയിസ് നമ്മുടെ ചെവിയിൽ വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം ഒന്നും ഇതുപോലത്തെ ബ്ലൂടൂത്ത് TWS വെച്ച് കളിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല ഹൈ റേഞ്ചിലുള്ള TWS നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ ഫ്രണ്ട്സ്, ഈ ഒരു Fpod ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ms അൾട്രാ ലോ ലേറ്റൻസി ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 40 ms കൊണ്ട് നമ്മുടെ ഫോണിൽ നടക്കുന്ന കാര്യം നമുക്ക് ചെവിയിൽ കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ആ ഒരു ലാഗ് ഉണ്ടാവത്തില്ല. കറക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിൽ ആ ഒരു സൗണ്ട് കിട്ടുന്നതാണ് ഈ ഒരു ബ്രാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ്, ഈ ഒരു Fpod ബ്ലൂടൂത്ത് വേർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള 5.3 വേർഷൻ ബ്ലൂടൂത്ത് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, വേറൊരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു Fpod IPX5 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് വിയർപ്പ് ചെറുതായിട്ട് വീണാലും വാട്ടർ ചെറുതായിട്ട് വീണാലും വലിയ കാര്യമായിട്ട് ഈ ഒരു Fpod ബാധിക്കില്ല. ഈ ഒരു Fpod യൂസ് ചെയ്തിരിക്കുന്ന ചാർജിങ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രോ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ആണ് ഈ
ഒരു എഫ്പോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഫ്പോഡ് നമ്മൾ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 hours എന്നാണ് ഫാസ്റ്റ് ട്രാക്ക് പറയുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുഴപ്പമില്ലല്ലോ സാധനം കൊള്ളാലോ എന്ന്. അങ്ങനെയാണ് ഞാനും ഈ ഒരു ഐറ്റം വാങ്ങിച്ചത്. ഞാനിത് വാങ്ങിച്ച് ഗൈസ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു ഐറ്റം അല്ല, കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഫാസ്റ്റ് ട്രാക്ക് നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു TWC ഒരു എഫ്പോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വെച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ENC സപ്പോർട്ട് ആവുന്നുണ്ട്. അതായത് ഫാൻ കറങ്ങിയാലും ചെറിയ ചെറിയ സൗണ്ട് കേട്ടാലും ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ഞാൻ ഈ പാട്ട് കേട്ട് ആ ഒരു വൈബിലായിരിക്കും, അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സംഭവം പക്ക വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ്ങിന്റെ കേസ് ഞാൻ പറയണില്ല, കാരണം ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. ഫ്ലാഷ് സെയിലിൽ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചാർജിങ്ങിന്റെ കേസ് ഞാൻ അത്ര വലിയ ഉറപ്പായിട്ട് പറയണില്ല. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് അറിയാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ പറയണില്ല. പിന്നെ ഗെയിം കളിക്കുമ്പോൾ, മെയിൻ ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ലാഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇതിൽ ഗെയിം മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് പക്ക ടൈമിംഗ് ആണ്. നമ്മൾ എപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു അതേ ടൈമിൽ നമുക്ക് ഇത് കേൾക്കാൻ പറ്റും. നമ്മളൊരു വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഗെയിമൊക്കെ നമുക്ക് ഈ ഒരു എഫ്പോഡ് വെച്ച് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി നോക്കിയെങ്കിൽ ഗൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്താ പറയുക, ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോങ് ഒക്കെ കേൾക്കുമ്പോൾ ആയാലും നല്ല ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, നേരത്തെ നമ്മൾ എറിഞ്ഞു കളഞ്ഞ ആപ്പിളിന്റെ ഈ ഒരു ഹെഡ്ഫോൺ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വയേർഡ് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ഏറെക്കുറെ ക്വാളിറ്റി തന്നെ ഈ ഒരു എഫ്പോഡിനും എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതായിരിക്കും ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ബാസിന്റെ കേസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്, അതും നല്ല പക്കയാണ്. അതായത് ഈ സാധനം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു സോങ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാസും നല്ല രീതിക്ക് നമുക്ക് ചെവിക്ക് കിട്ടുന്നുണ്ട്. ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിന്റെ നല്ല പക്ക വൈബിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഗൈസ് ഇത് വെർത്താണെന്ന് വെച്ചാൽ 100% വെർത്താണ്. പക്ക ഒരു ഐറ്റമാണ് ഗൈസ് എഫ്പോഡ് എന്ന് പറയുന്ന ഫാസ്ട്രാക്കിന്റെ പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു TWS. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എത്ര രൂപയെന്ന് വെച്ചാൽ വെറും 995 രൂപയുള്ളൂ. ആ ഒരു ടൈമിൽ ഫ്ലാഷ് സെയിലിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പൊ ഗൈസ് ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയാണെങ്കിൽ വില ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. 1500 something ആയിട്ടുണ്ട് ഇതിന്റെ വില. പക്ഷേ 1500 രൂപയ്ക്കും ഇത് വെർത്താണ് ഗൈസ്. കാരണം പക്കയാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് സത്യസന്ധമായിട്ട് പറയാം എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ TWS വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും Fpod Fz100 എന്ന് പറയുന്ന ഒരു ഐറ്റം വാങ്ങിക്കാം. കാരണം ഇത് വെർത്താണ്, കൊള്ളാം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എഫ്പോഡ് എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ട്രാക്കിന്റെ പുതിയൊരു TWS അവർ ഇറക്കിണ്ടായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നത്, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്. പീസ് ഔട്ട്.